شر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളായ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും പാലിച്ച് ജീവിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും വസീയത്തു ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. നാം ഓരോരുത്തരും വ്യത്യസ്ത നാടുകളിൽ ജനിച്ചു വളർന്നവരാണ്, വ്യത്യസ്ത രാജ്യങ്ങളിൽ പിറന്നവർ, ജീവിക്കുന്നതാകട്ടെ വ്യത്യസ്ത നാടുകളിൽ. അതുകൊണ്ട് തന്നെ നാം ജനിച്ച നാടിനോടും വളർന്ന നാടിനോടും ജീവിക്കുന്ന നാടിനോടും നമ്മുടെ ഹൃദയത്തിൽ ഒരു സ്നേഹമുണ്ടാവുക എന്നത് ഒരു വിശ്വാസിയുടെ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ മനസ്സിൻ്റെ പ്രകൃതിയുടെ തേട്ടമാണ്. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കക്കാർ നബിയെ പുറത്താക്കുന്ന സമയം പ്രവാചകൻ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്യുമ്പോൾ മക്കയുടെ അതിർവരമ്പുകളിൽ നിന്ന് കഅബയെ നോക്കി മക്കയെ നോക്കി പ്രവാചകൻ നടത്തിയ വാക്കുകൾ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. വല്ലാഹി ഇന്നക്കില ഖൈറുൻ അർളില്ല, അല്ലാഹുവാണ് സത്യം, തീർച്ചയായും അല്ലാഹുവിൻ്റെ ഭൂമിയിൽ വച്ച് ഇന്നക്കില ഖൈറുൻ അർളില്ല, നീയാണ് ഏറ്റവും നല്ല ഭൂമിയെന്ന്, നീയാണ് ഏറ്റവും നല്ല നാടെന്ന് പ്രവാചകൻ പ്രഖ്യാപിക്കുകയാണ്. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, വഹബ്ബു അർളില്ലാഹി ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന നാട് എൻ്റെ ഈ മക്കയാണ്. ലൗലാ ഉഖ്രിജ്തു മിൻകി, നിന്നിൽ നിന്ന് ഞാൻ പുറത്താക്കപ്പെട്ടിട്ടില്ലായിരുന്നെങ്കിൽ മാ ഖറജ്തു, ഞാൻ ഇതിൽ നിന്ന് പുറത്തു പോവില്ലായിരുന്നു എന്ന് പ്രവാചകൻ തൻ്റെ നാടിനെ നോക്കി സ്നേഹത്തിൻ്റെ വാക്കുകൾ പറയുമ്പോൾ, സഹോദരങ്ങളെ, ജനിച്ച നാടിനോടും വളർന്ന നാടിനോടും ഉണ്ടാകേണ്ട സ്നേഹമാണ് പ്രവാചകൻ്റെ വാക്കുകളിലൂടെ നമുക്ക് പ്രവാചകൻ പഠിപ്പിച്ചു തരുന്നത്. മാത്രമല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ച, പ്രവാചകനെ നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു നൽകിയ, പ്രവാചകൻ്റെ സ്വഹാബത്തിനെ നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു കിട്ടിയ ഒരു നാടാണ് മദീന. ആ മദീനയിലെ പ്രവാചകൻ്റെ 10 വർഷക്കാല ജീവിതത്തിൻ്റെ ഇടയിൽ പ്രവാചകൻ ജീവിച്ച നാടിനെ, പ്രവാചകന് ജീവിതം നൽകിയ നാടിനെ, സ്വഹാബത്തിന് സ്വന്തമായി അസ്തിത്വം നൽകിയ നാടിനെ പ്രവാചകൻ എങ്ങനെ സ്നേഹിച്ചുവെന്ന് പ്രവാചകന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. പ്രവാചകൻ മദീനയിൽ നിന്ന് പുറത്ത് യാത്ര പോയാൽ ആ യാത്ര കഴിഞ്ഞ് പ്രവാചകൻ തിരിച്ചു വരുന്നത് എങ്ങനെയാണെന്ന് പ്രവാചകന്റെ സ്വഹാബികൾ വിശദീകരിക്കുന്നുണ്ട്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഖദിമ മിൻ സഫരിൻ, പ്രവാചകൻ ഒരു യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ, ഒരു യാത്ര കഴിഞ്ഞ് പ്രവാചകൻ തിരിച്ച് മദീനയിലേക്ക് വരുമ്പോൾ, ഫാബുസറ ദറജാതിൽ മദീന, മദീനയുടെ ഉയർന്ന പ്രദേശങ്ങൾ പ്രവാചകൻ കാണും. ആ സമയത്ത് ഔല അനാഖതഹു, പ്രവാചകൻ പ്രവാചകന്റെ ഒട്ടകവുമായി ധൃതിയിൽ മദീനയിലേക്ക് കുതിക്കുമായിരുന്നു. വൈൻകാനത്ത് ദാബ്ബത്തൻ ഹറക്കഹ, ആ മൃഗം, പ്രവാചകൻ സഞ്ചരിക്കുന്ന മൃഗത്തെ ചലിപ്പിച്ചുകൊണ്ട് കുലുക്കിക്കൊണ്ട് പ്രവാചകൻ അതിവേഗം മദീനയിലേക്ക് പോകുമായിരുന്നു എന്ന് കാണാൻ കഴിയും. മറ്റു ചില റിപ്പോർട്ടുകളിൽ കാണാം, പ്രവാചകൻ ദൂരെ നിന്ന് ഉഹദ് മല കാണുമ്പോൾ സന്തോഷഭരിതനായിക്കൊണ്ട് മദീനയിലേക്ക് ധൃതിപ്പെട്ടുകൊണ്ട് പോകുന്നതും ചരിത്രത്തിൽ കാണാം. സഹോദരങ്ങളെ, ഇതെല്ലാം നമ്മെ പഠിപ്പിക്കുന്നത് എന്താണ്? ജനിച്ച നാടിനെയും ജീവിതം നൽകിയ നാം ജീവിച്ചു കൊണ്ടിരിക്കുന്ന നാടിനെയും സ്നേഹിക്കണമെന്ന വലിയ സന്ദേശം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നൽകുകയാണ്. ഈ ജീവിച്ചു കൊണ്ടിരിക്കുന്ന നാട് നമ്മിൽ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളും ജനിച്ചു വളർന്ന നാടല്ല. പക്ഷേ ഉപജീവനത്തിൻ്റെ വിശാലതയ്ക്ക് വേണ്ടി, ഒരൽപ്പം ദുനിയാവിൻ്റെ വിശാലതയ്ക്ക് വേണ്ടി നാട് വിട്ടിട്ട് 10 ആണ്ടുകൾ കഴിഞ്ഞവരുണ്ട്. ഈ മിമ്പറിൻ്റെ താഴെയിരിക്കുന്നവർ ഒരുപാട് കൊല്ലങ്ങളുടെ കഥ പറയാനുണ്ട് ഈ മണലാരുണ്യത്തിൽ. എന്തിനു വേണ്ടിയായിരുന്നു? അതേ, ദുനിയാവിൽ ഒരൽപ്പം വിശാലതയോടുകൂടി ജീവിക്കാൻ, അള്ളാഹുവിൻ്റെ ദീൻ കുറച്ചുകൂടി ഏറ്റവും നന്നായി മുറുകെ പിടിച്ച് ജീവിക്കാൻ, ഭൗതിക സാഹചര്യങ്ങൾ എളുപ്പമാകാൻ വേണ്ടി സ്വന്തം നാട് വിട്ടിട്ട് 10, 20, 30, 40, 50 കൊല്ലത്തിലേറെ ഇവിടെ ജീവിച്ച ആളുകളുണ്ട്, ഇവിടെ ജീവിച്ച് ഇവിടെ മരിച്ചുപോയവരുണ്ട്. പ്രിയപ്പെട്ടവരെ, ജീവിച്ച നാടിന് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയണം. മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം
സ്വന്തം കുടുംബത്തെ പാർപ്പിച്ച് തിരിച്ചു പോകുമ്പോൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയുണ്ട്. റബ്ബി ജഅൽ ഹാദാ ബലദൻ ആമിന, അല്ലാഹുവേ ഈ രാജ്യത്തെ നീ നിർഭയത്വമുള്ള രാജ്യമാക്കി മാറ്റണം. വർസുഖു അഹ്ലഹു മിനസ്സമറാത്ത്, ഇതിന്റെ അഹ്ലഗാർക്ക് നീ കായ്ക്കനികൾ ഉപജീവനമായി നൽകണം. ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന പോലെ, ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയെ മാതൃകയാക്കിക്കൊണ്ട് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ച നാടിനു വേണ്ടി പ്രാർത്ഥിച്ചുവെന്ന് പ്രവാചകന്റെ ഹദീസുകളിൽ കാണാം. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് സ്വഹാബത്ത് വിളവെടുക്കുന്ന ആദ്യ സമയം പ്രവാചകന്റെ അടുക്കലേക്ക് കായ്ക്കനികളുമായി വിളവുമായി പ്രവാചകന്റെ അടുക്കലേക്ക് വരും. ആ സമയത്ത് പ്രവാചകൻ പ്രാർത്ഥിച്ചത് അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ സമരിനാ, അല്ലാഹുവേ ഞങ്ങളുടെ കായ്ക്കനികളിൽ ബർക്കത്ത് നൽകണം. വബാരിക് ലനാ ഫീ മദീനതിന, ഞങ്ങളുടെ മദീനയിൽ ബർക്കത്ത് നൽകണം. വബാരിക് ലനാ ഫീ സാഇനാ വമുദ്ദിന, ഞങ്ങളുടെ സാഇനും മുദ്ദിനും അളവുകൾക്ക് നീ ബർക്കത്ത് നൽകണം. അല്ലാഹുമ്മ ഇന്ന ഇബ്രാഹീമ അബ്ദുക് വഖലീലുക് വനബിയുക്, പ്രവാചകൻ അല്ലാഹുവിന്റെ റസൂൽ അല്ലാഹുവിനോട് പറയുന്നു, ഇബ്രാഹിം നബി അല്ലാഹുവേ നിന്റെ നബിയാണ്, നിന്റെ ഖലീലാണ്, നിന്റെ അടിമയാണ്. ഇന്നീ അബ്ദുക്, ഇന്നീ ഞാനാകട്ടെ നിന്റെ അടിമയാണ്, ഞാനാകട്ടെ നിന്റെ നബിയാണ്. ഇബ്രാഹിം നബി ചോദിച്ചതുപോലെ വൈന്നഹു ദഅക ലിമക്ക, ഇബ്രാഹിം നബി ചോദിച്ചത് മക്കയ്ക്ക് വേണ്ടിയാണ്. വൈന്നി അദ്ഉക, ഞാൻ നിന്നോട് ചോദിക്കുന്നത് ലിൽ മദീന, മദീനക്ക് വേണ്ടിയാണ്. ബിമിസ്ലിമാ ദഅക ബിഹി, അദ്ദേഹം പ്രാർത്ഥിച്ചതുപോലെ ഞാൻ മദീനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതേപോലെ വമിസ്ലിഹി മഅഹു, അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നതുപോലെ അദ്ദേഹം എന്തൊക്കെ നിന്നോട് ചോദിച്ചിട്ടുണ്ടോ മക്കയ്ക്ക് വേണ്ടി, അതെല്ലാം ഞാൻ മദീനക്ക് വേണ്ടി ചോദിക്കുന്നു റബ്ബേ എന്ന് വളരെ സുദീർഘമായ ഒരു ഹദീസിൽ സുദീർഘമായ വാക്കുകൾ കൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ ജീവിക്കുന്ന മണ്ണിന് വേണ്ടി പ്രാർത്ഥിച്ചു വന്നാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഇമാറാത്തിൽ നാം ജീവിക്കുമ്പോൾ ഈ നാടിനു വേണ്ടി നാം പ്രാർത്ഥിക്കണം, നമ്മുടെ ജനിച്ച നാടിനു വേണ്ടി നാം പ്രാർത്ഥിക്കണം, നാം വളർന്ന നാടിനു വേണ്ടി പ്രാർത്ഥിക്കണം, നമ്മുടെ മേൽ ബാധ്യതയാണ്. എന്താണ് ആദ്യം ചോദിക്കേണ്ടത്? നിർഭയത്വമാണ്, സമാധാനത്തോടെയുള്ള ജീവിതത്തിന്റെ സാഹചര്യമാണ്, സുസ്ഥിരതയാണ്. ഒരു നാടിൽ നിർഭയത്വം നഷ്ടപ്പെട്ടാൽ, ഒരു നാടിന്റെ ഭരണ സംവിധാനം അത് താറുമാറായാൽ എന്ത് സംഭവിക്കുമെന്ന് ഈ സമകാലിക സാഹചര്യത്തിൽ സോഷ്യൽ മീഡിയകളിലൂടെ ഓരോ നാടിന്റെയും സാഹചര്യങ്ങൾ കണ്ടറിഞ്ഞവരാണ് നമ്മൾ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചതുപോലെ, അല്ലാഹുവിന്റെ റസൂല് പ്രാർത്ഥിച്ചതുപോലെ ജീവിച്ച മണ്ണിനും ജനിച്ച മണ്ണിനും വേണ്ടി നാം പ്രാർത്ഥിക്കണം. അല്ലാഹുവേ നിർഭയത്വമുള്ള രാജ്യമാക്കണം, ഈ ജീവിക്കുന്ന മണ്ണിൽ നീ ബർക്കത്ത് ചൊരിയണം എന്ന് അല്ലാഹുവിനോട് നിരന്തരം പ്രാർത്ഥിക്കുക എന്നത് വിശ്വാസിയുടെ കടമകളിൽപ്പെട്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു തആല നാം ജനിച്ച നാടിനും നാം ജീവിക്കുന്ന ഈ നാടിനും നിർഭയത്വം നൽകുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു തആല എല്ലാവിധ ബർക്കത്തുകളും നാം ജീവിച്ചു കൊണ്ടിരിക്കുന്ന നാടിനെ അല്ലാഹു സുബ്ഹാനഹു തആല പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വലാഖിബതു ലിൽ മുത്തഖീൻ ولا عدوان الا على الظالمين اصلي واسلم على خاتم الانبياء والمرسلين وعلى من تبعهم باحسان الى يوم الدين اما بعد اوصيكم يا عباد الله അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അന്ന അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ ഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഐനാനി ലാ തമസ്സുഹുമന്നാർ, ഐനുൻ ബക്കത്തു മിൻ ഖശിയത്തില്ലാ വ ഐനുൻ ബാതത്തു തഹ്റുസു ഫീ സബീലില്ലാ, രണ്ട് കണ്ണുകൾ അത് നരകത്തെ സ്പർശിക്കില്ല. ഒന്നാമത്തെ വിഭാഗം ആളുകൾ, ഐനുൻ ബക്കത്തു മിൻ ഖശിയത്തില്ലാ, അല്ലാഹുവിനെ ഭയന്ന് കരഞ്ഞ കണ്ണുകൾ, ആരുമറിയാതെ ഒഴിഞ്ഞിരുന്ന് റബ്ബിനെയോർത്ത്, റബ്ബിൻ്റെ ശിക്ഷയെയോർത്ത്, നാം ചെയ്ത പാപങ്ങളെയോർത്ത്, നമ്മുടെ ഖബർ ജീവിതത്തെയോർത്ത്, നാളെ പരലോകത്തെന്താകുമെന്നോർത്ത് അല്ലാഹുവിനെ ഭയന്ന് കരഞ്ഞ കണ്ണുകൾ, അത് നരകം സ്പർശിക്കില്ലെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. രണ്ടാമതൊരു വിഭാഗത്തെപ്പറ്റി പറഞ്ഞു, തഹ്റുസു ഫീ സബീലില്ലാ, ബാത്തത്ത് തഹ്റുസു ഫീ സബീലില്ലാ, അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ഉറക്കമൊഴിച്ച കണ്ണുകൾ, ഇസ്ലാമിൻ്റെ രാജ്യത്തിൻ്റെ അതിർവരമ്പുകൾ കാത്തു സൂക്ഷിച്ചിരുന്നവർ, പ്രവാചകൻ്റെ സ്വഹാബത്തിൻ്റെ സൈന്യം പ്രവാചകൻ്റെ രാജ്യത്തെയും പ്രവാചകനെയും പ്രവാചകൻ്റെ അനുയായികളെയും
അക്രമിക്കുമോ എന്ന് ഭയന്നിട്ട് രാത്രി ഉറങ്ങാതെ കാവൽ നിന്ന സ്വഹാബത്തിന്റെ ചരിത്രം നമുക്കറിയാം. അവരുടെ പാത പിന്തുടർന്നവർ, അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി ഉറക്കമൊഴിച്ച കണ്ണുകൾ, സഹോദരങ്ങളെ, നരകം സ്പർശിക്കുകയില്ല എന്നാണ്. ഇതിലേതെങ്കിലും ഒരു വിഭാഗത്തിൽ നമുക്ക് ഉൾപ്പെടാൻ കഴിയണം. അള്ളാഹു സുബ്ഹാനഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹുവിനെ ഓർത്ത് ഒഴിഞ്ഞിരുന്ന് കരയുന്ന കണ്ണുകളുള്ള ഉടമയാകാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി കണ്ണുകൾ ഉറക്കമൊഴിച്ച് അള്ളാഹുവിൻ്റെ മാർഗത്തെ സംരക്ഷിക്കുന്ന കണ്ണുകളാക്കി അള്ളാഹു നമ്മളെ മാറ്റുമാറാകട്ടെ. അറിഞ്ഞുമറിയാതെയും നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ പാകപ്പിഴവുകൾ അള്ളാഹു സുബ്ഹാനഹു തആല പുറത്ത് മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ചെറുതും വലുതുമായ, രഹസ്യവും പരസ്യവുമായ, അറിഞ്ഞുമറിയാതെയുമുള്ള മുഴുവൻ പാപങ്ങളും അള്ളാഹു പുറത്ത് മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് കൂടാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. മരണപ്പെട്ടുപോയ വിശ്വാസികളായ കുടുംബക്കാർ, മാതാപിതാക്കർ, സഹോദരങ്ങൾ, അയൽവാസികൾ എല്ലാവരുടെയും ഖബറിടം അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. ഈ രാജ്യത്ത് അല്ലാഹു നിർഭയത്വം പ്രദാനം ചെയ്യുമാറാകട്ടെ. നാം ജനിച്ചു വളർന്ന നാടിന് അല്ലാഹു സുബ്ഹാനഹു തആല നിർഭയത്വം നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഹയാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാലിയൽ ഹജാത്ത് അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ اللهم أجرنا وأجر والدينا من النار اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم أدم على دولة الإمارات خيرها وهناءها اللهم اجعله بلدا آمنا مطمئنا وسائر البلاد المسلمين اللهم ارحم شيوخ الإمارات الذين انتقلوا إلى جارك اللهم وفق رئيس الدولة وحكام الإمارات يا رب العالمين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين.